ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ കീശേരിയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ചുള്ളിക്കൂർ ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. മുതുവലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള കുന്നുകളും മലകളും ചോലകളും ഒക്കെയുള്ള ഒരു പച്ച പിടിച്ച ഗ്രാമപ്രദേശമാണ് ചുള്ളിക്കൂർ. ചരിത്രങ്ങൾ ഒരുപാടുള്ള ചുള്ളിക്കോട്ടെ നരിമടയും വെള്ളച്ചാട്ടവും നമുക്ക് കാണാം. ചുള്ളിക്കോടിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ഗുഹയുടെയും ചോലയുടെയും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോയിലുള്ളത്. പുരാതന കാലത്തെ രാജാക്കന്മാർ നിർമ്മിച്ചതായി പറയപ്പെടുന്ന ഒരു ഗുഹയാണിത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് വെള്ളച്ചാട്ടവും ഉള്ളത്. 2 ഗുഹകളാണ് ഇവിടെ. ആദ്യത്തെ ഗുഹയാണിത്. ഈ ഗുഹയുടെയൊക്കെ ഉള്ളിൽ കുറേ കുറേ അറകളായിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് കയറുമ്പോൾ കുനിഞ്ഞു നിന്നാണ് കയറേണ്ടത്. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ മണ്ണിട്ട് തൂർത്തിയിട്ടുണ്ട്. ഈ ഗുഹകൾക്ക് എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് ആർക്കും അത്ര നിശ്ചയമില്ല. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല ഇരുട്ടാണ്. ടോർച്ച് ലൈറ്റിൻ്റെ സഹായത്തോടെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഗുഹയിൽ കയറിയാൽ തന്നെ പേടിപ്പെടുത്തുന്ന കൂരിട്ടുള്ള അന്തരീക്ഷമാണ്. പല പ്രാണികളും ഇതിനകത്ത് കാടുപിടിച്ച് കിടക്കുന്നതിനാൽ ജന്തുക്കളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇരുട്ടായതിനാൽ ക്യാമറയിൽ പകർത്തുന്നതിനൊരു പരിമിതിയുണ്ട്. ഇതിൻ്റെ അകത്ത് കൂടുതൽ വഴികൾ ഉള്ളതിനാലും സമയം പരിമിതിയുണ്ടും കൂടുതൽ അകത്തേക്കൊന്നും പോയില്ല. ഗുഹകളെ കുറിച്ചും ചുള്ളിക്കോടിനെ കുറിച്ചും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിൽ ചില കേട്ടറിവ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. 1947 ഖിലാഫത്തിൻ്റെ കാലത്ത് ഇവിടെ ഒളിത്താവളമായി ഉപയോഗിച്ചെന്ന് പറയുന്നു. മുണ്ടക്കൽ ചോലയിൽ മീന്തിൻകുട്ടി ഹാജിയെ ഈ സമയത്ത് ഗുഹയിൽ വെച്ചാണ് പ്രസവിച്ചത്. അജ്മീർ ഫക്കീർ എന്നറിയപ്പെടുന്ന ചുള്ളിക്കോട്ടുകാരനായ വീരാനൗലിയ ഈ ഗുഹയിൽ ഒരുപാട് കാലം തനിച്ച് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗുഹകൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഒരുപാട് വേസ്റ്റുകളും മറ്റു ചപ്പുചവറുകളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. അടുത്ത ഗുഹ കുറച്ച് മുകളിലായതിനാൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഓരോ ചെറിയ തുരങ്കങ്ങൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഗുഹാമുഖത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലുള്ള പാറക്കെട്ടിലൂടെ കയറിക്കൊണ്ടാണ് അകത്തേക്ക് എത്തിയത്. ഈ ഗുഹയിലേക്ക് 2 വഴികൾ കാണുന്നുണ്ട്. ആദ്യ കവാടം വഴി അകത്തേക്ക് കയറി. ഇതിൻ്റെ അകത്ത് നല്ല വിശാലതയുണ്ട്. ഇരിക്കാൻ പാകമായ കുറേ കല്ലുകളും ഉണ്ട്. വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി തോന്നുന്ന ഒരു ഭാഗമാണ് ഇവിടെ. അധികം പേർക്കൊക്കെ നിൽക്കാനും പറ്റും. എണീറ്റ് നിൽക്കാൻ പറ്റിയ വിശാലമായ ഒരു ഹാളാണ്. ഇവിടെ നിന്നും
ഓരോ ഭാഗത്തേക്കും വീണ്ടും പ്രത്യേക വൈകൾ കാണുന്നുണ്ട്. ഇതിനകത്തിൽ നിന്നുമുള്ള ആകാശ കാഴ്ച നല്ല ഭംഗിയുണ്ട്. ദേയും നല്ല ഇരുട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളം തുള്ളിയായി വരുന്ന ഉറവ കാണുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. കുറച്ച് നേരം ഇതിൽ നമ്മൾ സമയം ചെലവഴിച്ചു. മറ്റൊരു വഴിയിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇരുന്ന് വേണം ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ. ഒരുവിധം ഞങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. തുരങ്കം പോലെയുള്ളൊരു വഴിയാണിത്. ഗുഹയുടെ പുറത്ത് നിന്നുള്ള കാഴ്ചയാണിത്. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ആദ്യം വന്ന വഴിയിലെത്താൻ കുറച്ച് നടക്കാനുണ്ട്. ആദ്യം കയറിയ വഴിയാണിത്. മെയിൻ റോഡിനടുത്തായതിനാൽ ഈ ഗുഹയിലേക്ക് വരാൻ നല്ല എളുപ്പമാണ്. പുറത്തു നിന്നും കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണിത്.
ഗുഹയുടെ അകത്തേക്ക് പോവാൻ പറ്റിയ ഒരു ആയമുള്ള തുരങ്കമുണ്ട് ഇവിടെ. അത് കാണാൻ പോകാം. നല്ല ആയമുള്ള തുരങ്കമാണിത്. ഈ തുരങ്കം ഗുഹയ്ക്ക് അകത്തേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. ഗുഹയുടെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. മഴക്കാലത്ത് വെള്ളച്ചാട്ടം കൂടുതൽ ഭംഗിയാണ്. അതിന്റെ കുറച്ച് വീഡിയോസുകളും കൂടെ ചേർക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് ഇവിടെ. വെള്ളച്ചാട്ടത്തിന്റെ നാച്ചുറൽ സൗണ്ട് ആണിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.